യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയണമേ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പളരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പളരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ യേശു സ്ത്രീ, കർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപവിടാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാന്റെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തില് 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തതു നിമിത്തം അവരുടെ വിശ്വാസ രാഹിത്വത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങു പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഹല്ലേലൂയാ. യേശു തന്റെ ഉയർപ്പിനു ശേഷം തന്റെ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്വത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. ഉയർത്തെഴുന്നേറ്റ യേശു അനേക തവണ ശിഷ്യന്മാർക്ക് മറ്റു പലർക്കുമായിട്ട് പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തവണ 500 പേർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടുവെന്ന് അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പലതവണ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വചനം പറയുന്നു, യേശു ഉയർത്തെഴുന്നേറ്റു തന്റെ ശിഷ്യന്മാർക്ക്, തന്നെ വിശ്വസിച്ചവർക്കൊക്കെ പലതവണ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടും അവരുടെ ഉള്ളിൽ ആഴമായ ഒരു വിശ്വാസമില്ല. അവരുടെ വിശ്വാസ രാഹിത്യത്തെ, ഹൃദയ കാഠിന്യത്തെ അവൻ ശാസിച്ചു. വചനം 14 അവരുടെ വിശ്വാസ രാഹിത്യത്തെ, ഹൃദയ കാഠിന്യത്തെ അവൻ ശാസിച്ചു. ഇന്ന് നമ്മുടെ സമൂഹത്തില് വിശ്വാസികളുടെ ഇടയിലുള്ള വലിയ ഒരു പ്രശ്നമാണിത്, വിശ്വാസ രാഹിത്യവും കഠിനമായ ഹൃദയവും. ദൈവം ചെയ്ത വലിയ പ്രവൃത്തികൾ, ദൈവം ചെയ്ത അടയാളങ്ങൾ, യേശു ചെയ്ത അത്ഭുത രോഗശാന്തികള്, അനുഗ്രഹങ്ങള് ഒക്കെ നമ്മുടെ ജീവിതത്തില് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായ ഒരു വിശ്വാസം
ഇല്ലാത്ത അവസ്ഥ. വിശ്വാസം അനുസരിച്ച് ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നില്ല. വചനമനുസരിച്ച് നമ്മുടെ സഭയുടെ വിശ്വാസ സത്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ പലപ്പോഴും വിശ്വാസികള് തയ്യാറാകുന്നില്ല. ഇത് ഒത്തിരിയേറെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ തന്നെ കണ്ടവര് വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസ രാഹിത്യത്തെ, അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ അവൻ ശാസിച്ചു. എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം നല്ല പ്രേക്ഷവേലയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരിയേറെ ദൈവാനുഭവമുള്ള വ്യക്തിയായിരുന്നു. പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം മദ്യപാനവും ലോകത്തിൻ്റെ മനുഷ്യനായിട്ട് ജീവിക്കുക, വർഷങ്ങളോളം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്, ഒരു സഹോദരനാണ് അദ്ദേഹം. ഇപ്പോൾ പല പ്രശ്നങ്ങളിലൊക്കെ ഉൾപ്പെട്ട് പാപകരമായ ജീവിതമായി മദ്യപാനം അങ്ങനെയൊക്കെ ജീവിച്ച് ഇന്ന് വിശ്വാസ രാഹിത്യത്തിൽ ജീവിക്കുക. എനിക്കറിയാവുന്ന ആ വ്യക്തി അനേക വ്യക്തികളെ യേശുവിലേക്ക് നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അനേകരെ കർത്താവിന് നേടുവാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രേക്ഷിതനാണ്. പക്ഷേ ഇന്ന് വിശ്വാസ ജീവിതം വിട്ട് ലോകത്തിൻ്റെ മനുഷ്യനായി മദ്യപാനത്തിനും മറ്റു ലോകത്തിൻ്റെ പിന്നാലെ ജീവിക്കുന്ന ഒരു വ്യക്തി, വിശ്വാസ ജീവിതം വിട്ടു ജീവിക്കുക, ദൈവം തന്നിലൂടെ ചെയ്ത പ്രവൃത്തികൾ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളൊക്കെ നേരിട്ട് കണ്ടിട്ട് ഇന്ന് യേശുവിനെ വിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെ ഇന്ന് പലരുമുണ്ട്. കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവർ, കർത്താവ് അനുഗ്രഹിച്ച് ജോലി നൽകിയവർ, കർത്താവിൻ്റെ അനുഗ്രഹത്താൽ മക്കളെ കിട്ടിയവർ, കർത്താവിൻ്റെ അനുഗ്രഹത്താൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടായവർ, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവം ഇടപെട്ട് വലിയ ഉയർച്ചയിലേക്ക് വന്ന പല വ്യക്തികളും ഇന്ന് വിശ്വാസം വിട്ട് കർത്താവിനെ മറന്ന് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. ഇതൊരു ആത്മീയ സത്യമാണ്. ഇത് കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ ഹൃദയത്തിന് ഏറ്റവും വലിയ മുറിവാണ്. യേശുവിൻ്റെ ഹൃദയത്തിലെ വലിയൊരു മുറിവാണ്. തൻ്റെ മക്കൾ വന്ന് പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ അവരെ അനുഗ്രഹിച്ചു വിട്ടു, അനുഗ്രഹം പ്രാപിച്ചിട്ട് അവർ സ്വന്തം വഴിക്ക് സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം ഒത്തിരിയേറെ സങ്കടപ്പെടുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി. ഹെബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-10 തിരുവചനങ്ങൾ, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷാകാലത്തുണ്ടായ പ്രകോപനത്തിൽ നിന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. യേശു വിശ്വാസ രാഹിത്യത്തെ ശാസിച്ചു, ഹൃദയ കാഠിന്യത്തെ ശാസിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവരെയാ യേശു ശാസിച്ചത്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുകയും യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്ത വ്യക്തികളെ യേശു ശാസിച്ചു. ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ചിട്ട് നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായ സന്ദേശങ്ങള്, വ്യക്തമായ വെളിപാടുകള്, വ്യക്തമായ നിർദ്ദേശങ്ങള് നമുക്ക് നൽകിയാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാക്കിനെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപാടിനെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയുവാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപാടുകൾ നമുക്ക് നൽകും. ജെറമിയ 33:3, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. എന്നെ വിളിക്കുക, നിനക്ക് ഞാൻ മറുപടി നൽകും.
മറുപടി തരുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മളോട് ഒപ്പമായിരിക്കുന്ന യേശു, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന്റെ സ്വരത്തെ നിങ്ങൾ അവഗണിക്കരുത്, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ തള്ളിക്കളയരുത്. ദൈവത്തിന്റെ ആത്മാവ് തരുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ അതേപടി നമ്മൾ സ്വീകരിക്കണം. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കഠിനമാക്കരുത്. വചനം കേട്ട് 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 തഴമ്പിച്ച് ഇന്ന് വചനത്തിന് വില കൊടുക്കാത്ത അനേകരെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ്. വചനം തിരിച്ചും മറിച്ചും സ്വന്തം താല്പര്യ പ്രകാരം വളച്ചൊടിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഹല്ലേലൂയ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാനഡയിൽ ടൊറോണ്ടോയിൽ ആയിരുന്നു. അവിടെ കൺവെൻഷൻ ആയിരുന്നു. അവിടുത്തെ നമ്മുടെ കത്തീഡ്രൽ പള്ളിയിൽ, അൽഫോൺസ കത്തീഡ്രൽ പള്ളി ഒരുക്കിയ കൺവെൻഷൻ. അവിടെ അനേക വ്യക്തികൾ കഴിഞ്ഞ വർഷം ഞാനവിടെ ധ്യാനം നടത്തിയിരുന്നു. ഗെറ്റ്സമൻ റിട്രീറ്റ് സെൻ്ററിൽ കാനഡയിൽ അവിടെ അന്ന് 400 പേര് പങ്കെടുത്തിരുന്നു. അന്ന് സൗഖ്യം പ്രാപിച്ച അനേക വ്യക്തികൾ ഈ കഴിഞ്ഞ ആഴ്ച അവിടെ നടന്ന കൺവെൻഷനിൽ സാക്ഷ്യം പറയാനായിട്ട് വന്നു. അതിൽ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. റോണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൺവെൻഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ രാവിലെ വന്നു. കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ട്, ഭാര്യയും കൂടെയുണ്ട്. അവർ പറഞ്ഞു, കഴിഞ്ഞ വർഷം ബ്രദറിൻ്റെ ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുത്തതാണ്. 7 ഞങ്ങൾക്ക് മക്കളിലായിരുന്നു. അന്ന് ബ്രദറിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു, മക്കളെ തരുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നു. അവർക്ക് കർത്താവ് ഒരു ആൺകുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അന്ന് ആ കൺവെൻഷൻ്റെ തുടക്കം തന്നെ അവർ ആ കുഞ്ഞിനെയായിട്ട് അവിടുന്ന് സാക്ഷ്യം പറഞ്ഞു. 7 കർത്താവ് അവർ കുഞ്ഞിനെ കൊടുക്കുക. ഹല്ലേലൂയ. എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ഇത് പറഞ്ഞിട്ട് ആ സ്റ്റേജിൽ നിന്ന് ആ മാതാപിതാക്കന്മാരെ കരയുക. ദൈവം നൽകിയ വലിയൊരു ദാനം. ആ കുഞ്ഞിനുമായിട്ട് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. മറ്റൊരു സംഭവം, ബോബി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ മകന്റെ ഈ ഹിപ്പിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു മാംസക്കഷണം വളരുകയായിരുന്നു. മാംസം 7 അത് ഓപ്പറേഷൻ ചെയ്തു. ഓരോ തവണയും ഓപ്പറേഷൻ ചെയ്ത് ഏതാനും മാസം കഴിയുമ്പോൾ വീണ്ടും അതേ ഭാഗത്തു നിന്ന് ആ മാംസം വളർന്നു വരിക. 4 കാനഡയിൽ ഓപ്പറേഷൻ നടത്തി. 5 വളർന്നപ്പോൾ ആ മകൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് നാട്ടിൽ വെച്ച് 3 ബോബിയുടെ ശരീരത്തിൽ വളർന്ന ആ മാംസകഷ്ണം ഓപ്പറേഷൻ നീക്കം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗം വ്രണമായിട്ട് കരിയാതിരിക്കുക, ഈ ബാക്കിലെ ഈ ഭാഗം. കഴിഞ്ഞ വർഷം അവിടെ ധ്യാനം നടക്കുമ്പോൾ ബോബിയും ബോബിയുടെ ഭാര്യ റാണിയും അവരെല്ലാം കൂടെ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവർ പറഞ്ഞു, ബ്രദറെ 8 ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാ. ആ ഓപ്പറേഷൻ ചെയ്ത ആ ഭാഗത്തൂടെ ആ മാംസം വളർന്ന് ഇറങ്ങിയിരിക്കുക, പഴുത്തിരിക്കുക, ആ മുറിവ് കഴിയുന്നില്ല. 8 ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. സൗഖ്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, 7 നടന്നിട്ടും അതേ ഭാഗത്തു നിന്ന് മാംസം വളർന്ന് പുറത്തേക്ക് വരിക. എന്നിട്ട് ആ മുറിവ് കരിയാതിരിക്കുക. വർഷങ്ങളായിട്ട് സഹിക്കാണ് ആ ചെറുപ്പക്കാരൻ. ബോബിയോട് ഞാൻ ചോദിച്ചു, കർത്താവ് സൗഖ്യം തന്നെ വിശ്വാസമുണ്ടോ? പറഞ്ഞു, ഉണ്ട് ബ്രദറെ, ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നു പറഞ്ഞു. ആ മകന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ജെറമിയ 17:14, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. യേശുവിന്റെ വലിയ നാമത്തില് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം നടക്കുക. ഞാൻ പറഞ്ഞു, യേശു നിന്നെ തൊട്ടു കഴിഞ്ഞു, ഇനി ഓപ്പറേഷൻ വേണ്ടി വരത്തില്ല. അതിനുശേഷം പോയി പരിശോധിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു മാംസക്കഷണമില്ല. ആ മുറിവ് പൂർണ്ണമായിട്ട് കരിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ടൊറോണ്ടോ ബൈബിൾ കൺവെൻഷനിൽ ബോബി തന്റെ സാക്ഷ്യം പങ്കുവച്ചു. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. വൈദ്യശാസ്ത്രം കൈവിട്ടാലും ആര് കൈവിട്ടാലും യേശു ഒന്ന് തൊട്ടാൽ മതി, സൗഖ്യം ഉറപ്പാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങള് നമ്മൾ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് എല്ലാവരോടും പങ്കുവെക്കണം. പലരും അനുഗ്രഹം പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു, അതിനുശേഷമോ ലോകത്തിന്റെ മനുഷ്യരായി ഹൃദയ കാഠിന്യത്തിൽ ജീവിക്കുന്നവരാ. പാപം ചെയ്യാൻ മടിയില്ല. ദൈവം ചൊരിഞ്ഞ നന്മകള്, ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങള് എല്ലാം മറന്നുകൊണ്ട് ഹൃദയ കാഠിന്യത്തിൽ ദൈവത്തെ മറന്നു ജീവിക്കുന്നവര് ദൈവത്തിലേക്ക് തിരിച്ചു വരണം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം എന്നെ പരീക്ഷിക്കുകയും എന്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. ഒരിക്കലും നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നവരായിട്ട് മാറരുത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ മക്കളായ നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുനീരും സങ്കടങ്ങളും വേദനകളും തകർച്ചകളും കർത്താവ് കാണുന്നുണ്ട്. ഒരിക്കലും കർത്താവിനെ പരീക്ഷിക്കുന്നവരെ പോലെ ആകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പത്താമത്തെ വചനം പറയുന്നു, അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു. സദാ അവർ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നവരാ. അതിന്റെ കാരണം എന്താ? അവരുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. അവർ കഠിന ഹൃദയത്തിന്റെ ഉടമകളായിട്ട് മാറിയിരിക്കുന്നു. അവർക്ക് തെറ്റുകൾ ചെയ്യാൻ ഒരു മടിയുമില്ല. പാപവുമായിട്ട് കോംപ്രമൈസ് ചെയ്യുവാൻ ഒരു മടിയുമില്ല. പാപവുമായിട്ട് വിട്ടുവീഴ്ച ചെയ്യുവാൻ ദൈവത്തിന്റെ സഭയുടെ പഠനങ്ങളെ അവഗണിക്കുവാൻ, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ അവർക്ക് മടിയില്ല. ഹല്ലേലൂയ. ഹൃദയം കഠിനമായി കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്വരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഒരു മാംസ ഹൃദയത്തിന്റെ ഉടമയായിട്ട് മാറണം. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ശിലാഹൃദയം എടുത്തു മാറ്റും, നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി നിങ്ങൾക്ക് ഞാൻ മാംസല ഹൃദയം നൽകും. കഠിനമാക്കപ്പെട്ട ഹൃദയങ്ങൾ, ശിലാഹൃദയങ്ങള് മാംസല ഹൃദയങ്ങളായിട്ട് മാറണം. ദൈവത്തിന്റെ വചനത്തെ അവഗണിച്ച്, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണങ്ങളെ അവഗണിച്ച് ആവർത്തിച്ച് 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 ചെറുതും വലുതും പാപം ചെയ്ത് ജീവിച്ച് ദൈവത്തിന്റെ സ്വരം ഇന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വണ്ണം വിശ്വാസികൾ കഠിനമായ മനസ്സിന്റെ ഉടമകളായിട്ട് മാറിയിരിക്കുക. ഇവിടെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-14 വചനങ്ങൾ. എന്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിന്റെ ദുഷ്ടഹൃദയം മൂലം നീ അകന്നു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ഹൃദയം അശുദ്ധമായിരിക്കുന്നു, നിന്റെ ഹൃദയം കഠിനമായിരിക്കുന്നു, ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്ന പാപങ്ങൾ നിന്റെ ജീവിതത്തെ നാശത്തിലെത്തിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ഹൃദയം പരിശോധിക്കാനും തിരുത്താനും മനസ്സാവണം. വചനം വായിക്കുന്നവരും കേൾക്കുന്നവരും നമ്മളൊക്കെ, പക്ഷേ
വചനം അനുസരിച്ച് ജീവിക്കാനുള്ള താല്പര്യം പലർക്കും കുറവാണ്. പക്ഷെ വചനത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ദുഷ്ടഹൃദയം മൂലം കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയർ ആകാതിരിക്കാൻ വേണ്ടിയാണ്. പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ അടുത്ത നാളില് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി, ആ സഹോദരി വന്ന് പങ്കുവെച്ച അനുഭവ, തന്റെ ഭർത്താവ് കുംഭസാരിച്ചിട്ട് 19 വർഷങ്ങളായി. വിവാഹത്തിന് കുംഭസാരിച്ചതായിട്ടാണ് അറിവ്, അന്ന് കുർബാന സ്വീകരിച്ചത്. പക്ഷെ ആ മനുഷ്യൻ വർഷങ്ങളായിട്ട് കുംഭസാരിക്കത്തില്ല, പക്ഷെ കുർബാന സ്വീകരിക്കും. കുംഭസാരിക്കാതെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനത്തിലേക്ക് കടന്നു വരാതെ നിരന്തരമായിട്ട് 19 ആ മനുഷ്യൻ കുർബാന സ്വീകരിക്കുക. അച്ചേച്ചി പറയുന്നു, എൻ്റെ ഭർത്താവിന് എല്ലാ പാപദുശീലങ്ങളും പാപസ്വഭാവങ്ങളും ഉണ്ട്. പള്ളി പോകും, ഭക്തനാണ്, കുർബാന സ്വീകരിക്കും, കുംഭസാരിക്കത്തില്ല. അത്യാവശ്യം എല്ലാ പാപവും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. എങ്ങനുണ്ട്? ആ സഹോദരി പറയുകയാണ്, എൻ്റെ ഭർത്താവിന് വേണ്ടി നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ജീവിതം, അങ്ങയുടെ ഹൃദയം ഒരു ദുഷ്ടഹൃദയമാ. ഏത് പാപം ചെയ്യാനും ഒരു മടിയും അദ്ദേഹത്തിനില്ല. സഭയെ കുറ്റം പറയും, വൈദികരെ കുറ്റം പറയും, കുമ്പസാരം എന്ന കൂതാശയെ ആക്ഷേപിക്കും. എല്ലാ മേഖലയിലും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ കുർബാനയ്ക്ക് പോയാൽ അന്ന് കുർബാന സ്വീകരിച്ചിട്ടേ പറത്തും. അങ്ങനെ ഹൃദയം കഠിനമാക്കപ്പെട്ട ഒരു മനുഷ്യൻ. ഇത് നിങ്ങൾ പരസ്പരം വഞ്ചനയിൽ കഠിന ഹൃദയരാകാതിരിക്കാനാണ്. ഉണ്ടോ? കർത്താവിനെ വഞ്ചിക്കുവാൻ കഠിന ഹൃദയരായി തീർന്ന് ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും അവഗണിക്കുവാൻ ഇന്ന് പലർക്കും ഒരു മടിയുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തികളെ അവഗണിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തെ നിന്ദിക്കുവാൻ, വചനത്തിന് വില കൊടുക്കാതെ ജീവിക്കുവാൻ ഇന്ന് പലർക്കും ഒരു മടിയില്ല, ഒരു മനസ്സാക്ഷി കുത്തുമില്ല. നോക്കുക, 19 കുമ്പസാരിക്കാത്ത ഒരു മനുഷ്യൻ കുടുംബത്തിൽ ഒരു കടുവയെ പോലെയാണ് ജീവിക്കുന്നത്. കുമ്പസാരമില്ല, ശുക്രബാന സ്വീകരിക്കും, കൂതാശ ജീവിതമില്ല, ഇങ്ങനെ ജീവിക്കുന്നൊരു മനുഷ്യൻ. ഇതൊക്കെ എത്ര ഗൗരവമേറിയ പാപമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. സഭയെ ആക്ഷേപിക്കുവാൻ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെ തമസ്കരിക്കുവാൻ തിരസ്കരിക്കുവാൻ ഇവർക്കൊന്നും ഒരു മടിയുമില്ല. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ, വൈദികർ പാപം ചെയ്യുന്നില്ലേ, പിന്നെന്തിനാണ് ഞങ്ങൾ അവരുടെ അടുക്കൽ പോയി കുമ്പസാരിക്കുന്നത്? നമ്മൾ തിരിച്ചറിയണം, കുമ്പസാരം എന്ന കുദാശയിലൂടെ യേശുവാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്, നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകുന്നത് യേശുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1 നമ്മൾ വായിക്കുന്നുണ്ട്, 7 സത്യം പ്രവർത്തിക്കുന്നില്ല, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മൾ പ്രകാശത്തിലായിരിക്കുന്നതിന് പോലെ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ ഞാൻ പ്രകാശത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടുത്തോട്, എൻ്റെ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകും. ഹല്ലേലൂയ. അവിടുത്തെ വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കും.
Hallelujah. Hallelujah. Christu logatinte prakashamaan. Hallelujah. Hallelujah. A prakashamaya Christuvinodu namukku kootayma undaganamengil njanum ningalum prakashathinte vadiyil sancharikkanam. Iruttinte vadiyilude paapathinte vadiyilude sancharichal enikku prakashamaya Christuvumayittu panga undavathilla. Hallelujah. Hallelujah. Ellavarum njan hallelujah. Hallelujah. Swaramiyathi hallelujah. Hallelujah. Adutha vadinam ingane thudrugiyana avudte puttanaya yesuvinte raktham ella paapangalil ninnu namme shuddhigarikkunnu namukku paapamillennu naan paranjal adu aathmavanchanayakum. യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും ഹൃദയ കാഠിന്യ നിമിത്തം വിശ്വാസ രാഹിത്യം ബാധിച്ചിട്ട് പാപം ചെയ്തിട്ട് പാപമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നല്ല ശ്രമവും നടക്കുന്നുണ്ട്. പാപത്തെ പാപമല്ല എന്ന് സ്ഥാപിക്കുവാൻ പാപം ചെയ്തിട്ട് താൻ ചെയ്തത് ശരിയാണെന്ന് വരുത്തി തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നവര് ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിക്കുന്നവര് അതിന് ദൈവസന്നിധിയിൽ കണക്കുകൊടുക്കേണ്ടി വരും. ഹല്ലേലൂയാ. ഒരിക്കലും ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വളച്ചൊടിക്കരുത്. അവൻ നീതിമാനാണ്, അവൻ സത്യസ്വരൂപനാണ്. നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കും. കുമ്പസാരം എന്ന കുദാശയിൽ നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുക, അനുദമിച്ച് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക. കുമ്പസാരം എന്ന കുദാശയിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യന് പാപം ക്ഷമിക്കുവാൻ അധികാരം ദൈവം കൊടുത്തിട്ടില്ല. തളർവാദ രോഗിയോട് യേശു പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ശരിയാണോ? ശരിയാണോ? അതെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പാപം ക്ഷമിക്കാൻ അധികാരം ദൈവത്തിനേ ഉള്ളൂ. കാരണം ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു പാപപരിഹാരബലിയായി തീർന്നു. അത് യേശു ക്രിസ്തു അധികാരപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തരുടെ മാത്രമാണ് പാപമോചനം നടക്കുന്നത്. അതാണ് കുമ്പസാരക്കൂട്ടിൽ വെച്ച് നമ്മുടെ പാപങ്ങൾ അവർ ക്ഷമിക്കുമ്പോൾ, കർത്താവിൻ്റെ അഭിഷിക്തൻ മോചിക്കുമ്പോൾ അത് മോചിക്കപ്പെടുന്നത്. കാരണം അവിടെ ക്രിസ്തുവിൻ്റെ അധികാരത്തിലാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്, ആത്മവഞ്ചന ചെയ്യരുത്. ഹെബ്രായ ലേഖനം 3:14 എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. നമ്മുടെ ആദ്യ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കണം. വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്മാറുന്നവനല്ല വിശ്വാസി. ആരാ വിശ്വാസി? പ്രതിസന്ധികൾ വരുമ്പോഴല്ലേ, തകർച്ചകൾ വരുമ്പോൾ വിശ്വാസത്തിൽ നമ്മൾ മുന്നേറുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഹല്ലേലൂയ. കരവേറ്റി പിടിച്ചു പറഞ്ഞ, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസം മൂലം എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസം മൂലം ജീവിക്കും. നമ്മുടെ ആദ്യ വിശ്വാസം അവസാനം വരെ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ അവസാനത്തെ ജീവശ്വാസം വിട്ടുപിരിയുന്നത് വരെ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. കണ്ടോ, നമ്മുടെ വിശ്വാസം നമ്മൾ അവസാനം വരെ മുറുകെ പിടിക്കണം. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുറകോട്ട് പോകരുത്. വിശ്വാസ ജീവിതത്തിൽ
പുറകോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും കൂടുതൽ കടന്നു വരുന്നത്. വിശ്വസിച്ച് നമ്മൾ മുന്നേറുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സകല കാര്യങ്ങളിലും ഇടപെടും, നമ്മളെ സഹായിക്കും, നമുക്ക് വേണ്ടി അവിടുന്ന് വഴികളെ തുറന്നു തരും. അവസാനം വരെ നമുക്ക് ലഭിച്ച നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം അത് കത്തോലിക്ക വിശ്വാസമാ. ലോകത്തെമ്പാടും കോടിക്കണക്കിന് ആളുകൾ അടിയുറച്ച കത്തോലിക്ക വിശ്വാസത്തിലാണ്. 130 കോടിയോ ജനങ്ങളോ മറ്റോ കത്തോലിക്ക വിശ്വാസത്തിലാണ്, മാർപ്പാപ്പായുടെ കീഴിൽ. പ്രൈസ് ദി ലോർഡ്. ഉള്ള അവസാനം വരെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവ് സ്ഥാപിച്ച തൻ്റെ സഭ, ആ സഭയിൽ, കത്തോലിക്ക സഭയിൽ ചേർന്നുകൊണ്ട് അവസാനം വരെ പിടിച്ചു നിന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ വചനം ഒരിക്കലും മറക്കരുത്. നിന്റെ വിശ്വാസത്തിൽ അവസാനം വരെ നീ പിടിച്ചു നിൽക്കുക. ഹല്ലേലൂയ. അവനാണ് ക്രിസ്തുവിൽ പങ്കുകാരനാകാൻ പോകുന്നത്. അവസാനം വരെ വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നവരാണ് ക്രിസ്തുവിൽ പങ്കുകാരാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. നമ്മുടെ വിശ്വാസ രാഹിത്യത്തിലേക്ക്, ഹൃദയ കാഠിന്യത്തിലേക്ക് നമ്മൾ പോകുവാൻ പാടില്ല. നമുക്ക് ലഭിച്ച വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം, വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. എന്തും വരട്ടെ, എനിക്ക് ലഭിച്ച ഈ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന തീരുമാനം തന്നെ എനിക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ മാസം ഒരു മകള് നമ്മുടെ ധ്യാനത്തിൽ കോട്ടയത്ത് താമസ ധ്യാനത്തിൽ കൂടാനുണ്ടായിരുന്നു. അവളൊരു 4 വർഷം മുൻപ് നമ്മുടെ ധ്യാനം കൂടിയതാണ്. അവള് മറ്റൊരു സമുദായത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. നല്ല വിദ്യാഭ്യാസമുണ്ട്. അവളുടെ ജീവിതത്തിൽ കഥാവിൻ്റെ വലിയ ഇടപെടലുണ്ടായി. 4 വർഷം മുൻപ് കോയമ്പത്തൂർ നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ സഹോദരി അവിടെ ധ്യാനിക്കാൻ വന്നു. അന്ന് അവൾക്ക് ജോലി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. അവൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ച് പ്രാർത്ഥനയുമൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന, എല്ലാവരും അവൾക്കെതിരായിരുന്നു. അവളുടെ ഒരു കാലിന് നീളക്കുറവുണ്ട്, ബലക്കുറവുണ്ടായിരുന്നു. കൺവെൻഷൻ്റെ ദിവസം അവൾ എന്നെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. അവിടെ വിശ്വാസത്തിൻ്റെ മേഖല ഒക്കെ എന്നോട് പറഞ്ഞു. അവൾ പറഞ്ഞു, ആരൊക്കെ എന്നെ എതിർത്താലും, എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും യേശുവിനെ വിട്ടുപോവില്ല. അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും എന്നെ അവളെ തള്ളി. അവൾ ഉറച്ചു നിൽക്കുകയാണ് യേശുവിൻ്റെ വിശ്വാസത്തിൽ. അവൾ അവളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു, ജോലിയില്ല. ഞാൻ അന്ന് ഇപ്പോഴും ഓർക്കുന്നു, ആ കൺവെൻഷൻ കഴിഞ്ഞ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ വിഷമം കിട്ടും. കർത്താവ് ഒരു അത്ഭുതം ചെയ്യുകയാണ്. അവളുടെ നീളക്കുറവുള്ള കാലിന് 3 ഇഞ്ച് അസ്ഥി വളർന്ന് കാലുകൾ ഒപ്പമായിട്ട് മാറി. ബലക്കുറവുണ്ടായിരുന്ന കാലിന് കർത്താവ് ബലം കൊടുത്തു. അത്ഭുതം അവസാനിക്കുന്നില്ല. അവൾക്ക് അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു. ആ കൺവെൻഷൻ തീരുന്നതിന് മുൻപ് തന്നെ അവൾക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടി. എല്ലാം ഓക്കെയായി. ഇപ്പം 4 വർഷം കഴിഞ്ഞു. കർത്താവ് അവളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. വിശ്വാസത്തിലുള്ള ജീവിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ അവളെ വിവാഹം കഴിച്ചു. കഴിഞ്ഞ മാസം നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിൽ അവർ പങ്കെടുത്തു. ആ ചെറുക്കൻ്റെ അമ്മയും സഹോദരി അവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് കഴിഞ്ഞ മാസത്തിൽ അവരെ ധ്യാനത്തിൽ പങ്കെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞു താ പോയത്. അവൾ എല്ലാവരും കൈവിട്ടിട്ടും അവൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവളിന്ന് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ സഭയുടെ ഭാഗമാണ്. കരം യുക്തി അടിച്ചു കർത്താവിന് മാത്രപ്പെടുത്തി. അവളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എല്ലാവരും പരിശ്രമിച്ചു. അവൾക്ക് ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കള്, സഹോദരങ്ങള്, കുടുംബം മുഴുവൻ അവളെ തള്ളിപ്പറഞ്ഞു.
അവളെ ശരിക്കും പുറത്താക്കി. എന്നിട്ടും അവൾ പിടിച്ചു നിന്നു. അല്ലേലൂയ. ഇന്നിതാ അവൾക്ക് ദൈവം നല്ലൊരു ജീവിതം കൊടുത്തിരിക്കുക, നല്ലൊരു ഭർത്താവിനെ കൊടുത്തു, അവളെ ഒത്തിരി സ്നേഹിക്കുന്ന നല്ലൊരു അമ്മയെ കൊടുത്തു, എല്ലാം കൊടുത്ത് ആ മകളെ അനുഗ്രഹിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കഴിഞ്ഞ മാസം 4 വർഷത്തിന് ശേഷം കഴിഞ്ഞ ധ്യാനത്തിൻ്റെ സമയത്താണ് ഞാൻ അവളെ കാണുന്നത്. അവിടെ കണ്ടപ്പോൾ ഞാൻ ഓർത്തി ഈ സംഭവങ്ങളൊക്കെ. എന്നോട് വന്ന് പറഞ്ഞു, എല്ലാവരെയും പരിചയപ്പെടുത്തി, നല്ലൊരു കുടുംബജീവിതം, എല്ലാം അവൾക്കായി ജോലിയുണ്ട്, എല്ലാം നന്നായിട്ട് പോകുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അവസാനം വരെ പിടിച്ചു നിൽക്കണം. വചനത്തിന് സാക്ഷിയാകണമെങ്കിൽ നമ്മൾ ജീവിതത്തിന് വരെ കൊടുക്കണം. വചനം അതുപോലെ അനുസരിക്കണം. നമ്മൾ വചനം വളച്ചൊടിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ കർത്താവ് നമ്മളെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഇനി നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. ചില സംഭവങ്ങൾ, വൈദികർക്കെതിരെ സഭയ്ക്കെതിരെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഇങ്ങനെ എല്ലാവരും ആഘോഷിക്കുകയാണ്. ചാനലുകൾ, പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാം വലിയ ആഘോഷങ്ങളാണ്. എത്രമാത്രം സഭയെ, സഭാപിതാക്കന്മാരെ, വൈദികരെ, സന്യാസിനികളെ, ദൈവവേല ചെയ്യുന്നവരെ തേജോപദം ചെയ്യാമോ ആക്ഷേപിക്കാമോ, അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ആരാണിത് ചെയ്യുന്നത് ഒക്കെ അറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് ട്രോള് വിടുന്ന ആരാണ്, എഴുതുന്ന ആരാണ്? ക്രിസ്ത്യാനികൾ തന്നെയാണ്. ശരിക്കും സഭയുടെ ശത്രു ക്രിസ്ത്യാനികൾ തന്നെയാണ്. സഭയെ, സഭാപിതാക്കന്മാരെ, കർത്താവിന്റെ അഭിഷിക്തരെ ഏറ്റവും അധികം ആക്ഷേപിക്കുന്നത്, വിമർശിക്കുന്നത് സഭയുടെ മക്കൾ തന്നെയാണ്. ശരിയാണോ? അതെ. സഭ ക്രിസ്തുവിന്റെ ശരീരമാ. സഭയ്ക്കെതിരെ നമ്മൾ സ്വരമുയർത്തുമ്പോൾ ക്രിസ്തുവാണ് വേദനിക്കുന്നത്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ സമയം സഭയെ മോശമാക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടവരല്ല നമ്മൾ. കൂടുതൽ സഭയ്ക്ക് വേണ്ടി, സഭാപിതാക്കന്മാർക്ക് വേണ്ടി, അഭിഷിക്തർക്ക് വേണ്ടിയൊക്കെ ഒത്തിരിയേറെ നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത്. അല്ലേലൂയ. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നമ്മൾ വായിച്ചില്ലേ, വിശുദ്ധയായ മദർ തെരേസയെ പോലും അല്ലേ മോശമാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ. അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സങ്കടമുണ്ട്, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നൊമ്പരമുണ്ട്. നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെ ദ്രോഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാം, അവരെ നമുക്ക് അനുഗ്രഹിക്കാം. യേശു പഠിപ്പിച്ചത് വലതുകരണം തടിക്കുന്നവന് ഇടതുകരണം കൂടി കാണിച്ചു കൊടുക്കുക, ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കാം. നമ്മളെ വേദനിപ്പിക്കുന്നവര്, സഭയെ വേദനിപ്പിക്കുന്നവര്, സഭയെ തേജോവധം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളെ, പ്രസ്ഥാനങ്ങള് ആരുമാവട്ടെ, അവരെല്ലാം ദൈവത്തിൻ്റെ മക്കള്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. നമുക്കതേ ചെയ്യാനുള്ളൂ. യേശു നമുക്ക് നൽകിയ മാതൃകയും അതുതന്നെയാണ്. എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ ക്ഷമിച്ച് ഹൃദയം നുറുകി നമുക്ക് പ്രാർത്ഥിക്കാം. അവരൊക്കെ ക്രിസ്തുവിന്റെ സ്നേഹമറിയുവാൻ, അവരൊക്കെ ക്രിസ്തുവിന്റെ കരുണ തിരിച്ചറിയുവാൻ ഇടയാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ആഘോഷമാക്കുന്ന ക്രിസ്ത്യാനികൾ തിരിച്ചറിയണം. ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും നിങ്ങൾ കുരിശിൽ തറച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ തന്നെയാണ്.
Hallelujah. Reet in the peril Sapa Bipagan at the Bipora Dikanu Vithyastamaya Sapagalunda Avera Parasperam Pora Dikanu Parasperam Chalivari Rinu Sotin the very case and the Lam Vishagalana Nadadu Dikanu Etartatil Christu in the Kurisitaniana Avan Dektam Chundugiana Avan Vedanikiana Avan Murivit Tibetan. Hallelujah. Hallelujah. Any Kinamakam, Edangilip or Sape, Kutambarayuan, Kartava, Amalasa Tila. But gentlemen, I would begin the Arudim Kutam, Kutambarayuda, Kalambarayuda, Vimersikirda, Anchebikirda, they were the Malay that would begin the Arim, Nimal Pitikirda Matai, Edinde Unna Arim. Vidikivan, Namakudevam, Adigar and Nutilla, Namamatula, Sapa, Vipagangle, Urikel, Vidika, Padilla, Vidikinavan, Deubana, David Tinamunbilla, Avareoka Namakavitu would come, Namale, Anchebikan of Rikano, Namale Murchikan Rikano, our Kalila Mundi, Namukabratikam. Hallelujah! Hallelujah! Yeshua Nandi, Yeshua Studi, Yohana and Association, Patamatiai Padinaramatavadinum Article Kavendi, Najiva Pikinu E. Toditil Parata, Matadigalum, Enikundam Ave Nan Kundavarendi Rikinu Ava and the Serum Savikim Angane, or Artin Batum, Uriade Mogu. Where you are in Patavum, where you day in Maganam, Idan is with the Agriham. Or could they a card in a baditur? This was a ragged to the Kiboi Sape Archevikinavera, Adavasani Pikanam. Yes, Subin Viswasikinavera, Vimersanam, Avasani Pikanam. Ari Vimersikanum, Tarandartanum. Kochakan Unum, Namaka Adhira Villa, Angre Chidal, Adaka Papa Manana, Gaurumare Tetana, Namala Manasarakanirikanu. Hallelujah. Marcos in association, Padanara Matai to the Padanjava Tavarinu, Abanabra Baranu, Nigal Logam and Boy, Ella Sustigalodum Suvisa Persamikuda. Ella Sustigalodum Logam and Boy Suvisa Persamikia. Yentan the Prasani Kendra Ripadana Patra Choti Manda Yentan the Prasan, the Loga Bangui, a last sticker of the Suvisa Prasanika Yentan is Suvisa Yogan and Suvisa Padilatamataya today Mupati Etamate Vatana Tri Pila Tosu Chodikina or Choti Munda. Yendana Satyam, what is truth? Yendana Satyam, Yendana Satyam, Deva Tinde Vajanamaya, Yeshuana Satyam, Deva Tinde Vajanamaya, Yeshuana Satyam, Hallelujah, Hallelujah, Yeshuin of me, Yoganan Association. Yetamatia Muputra Vajam, Ningal Satya Marim, Satya Ningale, Sodandra Rakinji Ningal Satya Marim, Satya Ningale, Sodandra Rakinji Yetana Satyam Yetana Satyam Yesu Christuana Satyam David Tinda Vajana the Niaya, Yesuana Satyam. Hallelujah, Yesu Arana, Deyumana, Yesu. Deumana Yogan and the Swiss Chatler, Etamatia Tunde, Ambati Etamatavanabridu Apole Kutaparanu, Ninaka Inim, Ambadavai Zaitila, Yenatuni, Abraga Tekandavano, Yesuvaranu, Satyam Satyamai, Nanjimadabarainu, Abraham, Undagundu Munber, Nanunda Yesuvaranu, Abraham. Undagundu Munbo Yanunda, Hallelujah.
പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട് യേശു പറയുക. യേശു ദൈവമാണ്, വചനമായ ദൈവം. ഈ ഭൂമിയിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി പിറന്നു, മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി പീഡ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തു, ഇന്നും ജീവിക്കുന്നു. ഇതാണ് ലോകത്തോട് പ്രസംഗിക്കേണ്ട സുവിശേഷം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ മാത്രമാണ് സത്യദൈവം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടിയാ. യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനാണെന്ന് ആരും ചിന്തിക്കരുത്. യേശു ഒരു മതം സ്ഥാപിക്കാനല്ല ഈ ഭൂമിയിൽ പിറന്നത്. യേശു ഈ ഭൂമിയിൽ പിറന്നത് മാനവരാശിയെ മുഴുവൻ രക്ഷിക്കാൻ, എല്ലാ ജാതിയിലും മതത്തിലും വർഗത്തിലും വർണ്ണത്തിലുംപ്പെട്ട മുഴുവൻ പേരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. ലോകത്തോട് നമുക്ക് പറയാനുള്ള സുവിശേഷം ഇതാണ്, യേശു മാത്രമാണ് ഏകരക്ഷകൻ, മറ്റൊരു രക്ഷകനില്ല. ഇതാണ് യഥാർത്ഥ സുവിശേഷം. ഈ സുവിശേഷമാ ലോകത്തോട് പറയേണ്ടത്. ലോകമെന്നും പോയി സകല സൃഷ്ടികളോടും എനിക്ക് നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്, പറയാനുള്ളത്, യേശു മാത്രമാണ് ദൈവം, യേശു മാത്രമാണ് മാനവരാശിയുടെ രക്ഷകൻ. യേശുവിനെ കല്ലറയിൽ അടച്ച് റോമൻ പടയാളികൾ സീലു വെച്ചു. പക്ഷേ അവൻ കല്ലറയെ പിളർത്തിക്കൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഹെബ്രായർ 13:8, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. ജീസസ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ എന്നും ഒരുവൻ തന്നെ, അവന് മാറ്റമില്ല. ഇതാ ലോകത്തോട് പ്രസംഗിക്കേണ്ട സുവിശേഷം. യേശു മാത്രമാണ് ഏകരക്ഷകൻ. നമുക്കിതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് എനിക്കും നിങ്ങൾക്കും ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. യേശു മാത്രമാണ് ഏകരക്ഷകൻ, ലോകത്തിന്റെ രക്ഷകൻ. അത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു, അത് നമ്മൾ ഏറ്റുപറയുന്നു, നമ്മളത് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ നിനക്ക് ലഭിച്ച വിശ്വാസത്തെ അവസാനം വരെ നീ മുറുകെ പിടിക്കുമെങ്കിലേ ക്രിസ്തുവിൽ നീ പങ്കുകാരാവത്തുള്ളൂ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:16 വചനം. യേശു അരുളിച്ചെയ്തു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഐ ആം ദ വേ, ഞാനാണ് വഴി. ട്രൂത്ത്, അവിടെയും സത്യത്തെ കുറിച്ച് പറഞ്ഞു. ഞാനാണ് സത്യം, ഞാനാണ് ലൈഫ്, ഞാനാണ് ജീവൻ. ഞാനാണ് വഴിയും സത്യവും ജീവനും. പീലാത്തോസ് ചോദിച്ചില്ലേ എന്താണ് സത്യം? യേശു പറയുന്നു, ഞാനാണ് സത്യം. വചനമായി ഈ ഭൂമിയിൽ പിറന്ന, ലോകത്തിന്റെ രക്ഷകനായി ഈ ഭൂമിയിൽ പിറന്ന, ഞാനാണ് സത്യം, ഞാൻ തന്നെയാണ് സത്യം. ഹല്ലേലൂയ. സത്യമാരാ? യേശു വിളിച്ചു പറഞ്ഞ ആരാണ് സത്യം? യേശുവാണ് സത്യം. അവനിലൂടെ മാത്രമേ മാനവരാശിക്ക് രക്ഷയുള്ളൂ. അവനിലൂടെയാണ് എല്ലാവരും രക്ഷ പ്രാപിക്കുന്നത്. അവനെ കൂടാതെ ആർക്കും രക്ഷ പ്രാപിക്കുക സാധ്യമല്ല. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ വിശ്വാസം അത് കത്തോലിക്ക വിശ്വാസമാ. ആ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കണം. ഇന്ന് ചിലരുടെയെങ്കിലുമൊക്കെ ഭവനങ്ങളില് ചില സഭാ വിശ്വാസികൾ കടന്നു വരുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അവർ പറയും. ചില സഭാ വിഭാഗങ്ങള് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. കർത്താവ് പറഞ്ഞു,
എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. ആരോടാ സുവിശേഷം പ്രസംഗിക്കേണ്ടത്? യേശുവിനെ അറിയാത്ത ജനകോടികളുണ്ട്. യേശുവിനെ അറിയാത്ത ജനകോടികൾ ഈ ഭാരതത്തിന്റെ മണ്ണിലുണ്ട്. വ്യത്യസ്തമായ സഭാ വിഭാഗത്തിൽപ്പെട്ടവര് അവരുടെ ഭവനങ്ങളിൽ കടന്നു ചെന്ന് അവരുടെ വിശ്വാസത്തെ ഇളക്കുന്ന രീതിയിൽ തെറ്റായ പഠനങ്ങൾ കൊടുത്ത് അവരെ മാറ്റുന്നതല്ല സുവിശേഷ പ്രഘോഷണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ജനകോടികൾ ഈ ലോകത്തിലുണ്ട്. അവള് ഏതെങ്കിലുമൊക്കെ സഭയിൽ നിന്ന് യേശുവിനെ ആരാധിക്കുന്ന മക്കളെ അടർത്തിക്കൊണ്ടു പോകുന്നതല്ല സുവിശേഷ പ്രഘോഷണം. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ് ആര് ചെയ്താലും. യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം, യേശു രക്ഷകനാണ്, പാപമോചിക്കും, കരുണ കാണിക്കും, നിന്നെ ഒരിക്കലും തകർത്ത് കളയത്തില്ല, യേശു നിന്നെ സ്നേഹിക്കുന്നു, ഈ സത്യം എല്ലാവരെയും നമ്മൾ അറിയിക്കുക, എല്ലാവരെയും അറിയിക്കുക. ഈ സുവിശേഷ പ്രഘോഷണം നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റായ ആശയങ്ങളുമായി നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന സഭ വിഭാഗത്തിൽപ്പെട്ടവരെയും നമുക്ക് സ്നേഹിക്കാം. പക്ഷെ അവരുടെ ആശയങ്ങൾ നിങ്ങൾ കേൾക്കുവാനും ആശയങ്ങൾ സ്വീകരിക്കുവാനും നിങ്ങൾ ആരും നിന്ന് കൊടുക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവരെ സ്നേഹിക്കാം, കാരണം അവരും കർത്താവിൻ്റെ മക്കളാണ്, അവരും യേശുവിനെ ആരാധിക്കുന്നു. എല്ലാ സഭയിൽപ്പെട്ടവരും അല്ലേ? യാക്കോബക്കാർ യേശുവിനെ ആരാധിക്കുന്നു, ഓർത്തഡോക്സാർ യേശുവിനെ ആരാധിക്കുന്നു ആണോ? പന്തക്കോസ്ത് സഭയുടെ യേശുവിനെ ആരാധിക്കുന്നു, കത്തോലിക്ക സഭ യേശു ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത്, നമ്മളെല്ലാവരും യേശുവിനെ ആരാധിക്കുന്നു. അപ്പൊ നമുക്കെല്ലാവർക്കും യേശുവിനെ ദൈവമായി, കർത്താവായി, സർവശക്തനായി ആരാധിക്കാം. അത് നമ്മൾ ചെയ്യണം. നമ്മൾ ഒരിക്കലും, ചിലര് ആക്ഷേപിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ പരിശുദ്ധ കന്യകാമൃഗത്തെ ആരാധിക്കുന്നുവെന്ന്. അത് തെറ്റാണ്. കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമൃഗത്തെ ആരാധിക്കുന്നില്ല. പരിശുദ്ധ കന്യകാമൃഗം യേശുവിൻ്റെ അമ്മയാണ്, ദൈവപുത്രനായ യേശുവിൻ്റെ അമ്മയായതുകൊണ്ട് ആ അമ്മയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു, ആ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും പരിശുദ്ധ കന്യകാമൃഗത്തെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ സ്നേഹിക്കുന്ന അമ്മ യേശുവിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് നമ്മൾ ഒത്തിരി മാതാവിനെ സ്നേഹിക്കുന്നു. ഇനി യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെ ആരെങ്കിലും ദുഷിച്ചാൽ, കുറ്റം പറഞ്ഞാൽ, ആക്ഷേപിച്ചാൽ, യേശുവിൻ്റെ അമ്മയെ മോശമാക്കിയാൽ, അത് ആര് ചെയ്താലും അവർ ചെയ്യുന്നത് തെറ്റാണ്, അത് അറിവുകേടാണ്, അവരുടെ ബുദ്ധിയെ പിശാച അന്ധമാക്കിയിരിക്കുക. നമ്മൾ നമ്മുടെ പെറ്റമ്മയെ അപമാനിക്കുമോ? നമ്മൾ നമ്മുടെ പെറ്റമ്മയെ ദ്രോഹിക്കുമോ? മോശമായിട്ട് പറയുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ അമ്മയെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് മരണത്തിനു ശേഷം നിത്യതയിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെങ്ങനെ ശരിയാവും? ഒരു കാര്യം ഉറപ്പാ, യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം സ്വർഗത്തിൽ യേശുവിൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞു, കൃപ നിറഞ്ഞവളി സുസ്തി, ദൈവകൃപയുടെ നിറവായിരുന്നു പരിശുദ്ധ മറിയം, അവളിൽ പാപമില്ലായിരുന്നു. അതുകൊണ്ട് യേശു പരിശുദ്ധ മറിയത്തിൽ ജനിച്ചതും ഉന്നതമായൊരു സ്ഥാനം പരിശുദ്ധ മറിയത്തിന് സഭ കൊടുത്തിരിക്കുന്നു. ഒരിക്കലും നമ്മൾ പരിശുദ്ധ കന്യകാമൃഗത്തെ ആരാധിക്കുന്നില്ല. അതായത് സഭ പഠിപ്പിക്കുന്ന ആ മേഖലയിലുള്ള ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കാം. നമ്മൾ യേശുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അഡോറേഷൻ, ആരാധന യേശുവിന് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഹൈപ്പർ ഡൂലിയ എന്ന പദം കൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ
വണങ്ങുന്നതിന് പറയുന്നു, ബഹുമാനിക്കുന്നു. ഹൈപ്പർഡൂരിയ, വലിയ ബഹുമാനം പരിശുദ്ധ മറിയത്തിന് കൊടുക്കുന്നു. വിശുദ്ധാത്മാക്കൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുന്നു. ഡൂളിയ എന്ന പദം ബഹുമാനം കൊടുക്കുന്നു. മദർ തെരേസ, ചാവറയച്ചൻ, അൽഫോൺസാമ, അവരൊക്കെ ഇവിടെ ഈ ഭൂമിയിൽ നമ്മളെ പോലെ ജനിച്ച് വളർന്ന് ഈ ഭൂമിയിൽ സഹനങ്ങളിലൂടെ കഷ്ടത്തിലൂടെ ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കടന്നുപോയവരാ. ഹല്ലേലൂയ. അവർക്ക് നമ്മൾ വലിയ ബഹുമാനം കൊടുക്കുന്നു. നമ്മുടെ സഹോദരങ്ങളാ, പരിശുദ്ധ മറിയത്തിന് ഉന്നതമായ സ്ഥാനം കൊടുത്തിരിക്കുന്നു. അതിന്റെ കാരണം പരിശുദ്ധ മറിയം യേശുവിന്റെ അമ്മയാണ്, അതുതന്നെയാണ്. ഹല്ലേലൂയ. ഉണ്ട്, യേശുവിന് മാത്രമേ നമ്മൾ ആരാധന കൊടുക്കുന്നുള്ളൂ. മറിയത്തിന് വലിയ ബഹുമാനം, വിശുദ്ധാത്മാക്കൾക്ക് നമ്മൾ ബഹുമാനം നൽകി കൊടുക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായോ? നമ്മൾ തിരിച്ചറിയ, കത്തോലിക്ക സഭയെ ആക്ഷേപിക്കുന്നതല്ല, പരിശുദ്ധ കന്യകാമറിയത്തെ അപമാനിക്കുന്നതല്ല സുവിശേഷ പ്രഘോഷണം. സുവിശേഷ പ്രഘോഷണം യേശു കർത്താവാണെന്നും ഏകരക്ഷകനാണെന്നും ലോകത്തോട് പ്രഖ്യാപിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം. അപ്പോൾ എല്ലാ സഭാവിഭാഗങ്ങളും ഒറ്റ മനസ്സോടെ യേശുവിനെ പ്രഘോഷിക്കുക. പരസ്പരം സഭകളും റീത്തുകളും തമ്മിൽ പോരടിക്കുന്നതും കുറ്റം പറയുന്നതും ആക്ഷേപം ചൊരിയുന്നതും അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. കാലത്തിന്റെ ചുവരടുത്ത് സമയം, അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ എങ്ങനെ ഈ കാലഘട്ടത്തിലൂടെ വിശ്വാസ സമൂഹം കടന്നു പോകുന്നു, അത് മനസ്സിലാക്കണം. കണ്ണുനീരോടെ ഉപവാസമെടുത്ത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ. കർത്താവിന്റെ സഭയെ തകർക്കുവാൻ ഒരു നാരകീയ ശക്തികൾക്കും സാധ്യമല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ സഭയെ ചുതറിക്കുവാൻ, നശിപ്പിക്കുവാൻ ഒരു നാരകീയ ശക്തികൾക്കും സാധ്യമല്ല. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവർ ഒരു പക്ഷേ മാറി നിന്നേക്കാം. വിശ്വാസത്തിൽ ഉറപ്പുള്ളവർ അവസാനം വരെ സഭയിൽ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. റോമാ 10:17, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അവൾ ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്, ക്രിസ്തുവിനെയാണ് ലോകത്തിന് കൊടുക്കേണ്ടത്. അതാണ് സുവിശേഷ പ്രഘോഷണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങിക്കിടന്ന് ജീവിക്കുന്നവർ ആകാതെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. വിശ്വാസം വർദ്ധിക്കുന്നത് കേൾവിയിലൂടെയാണ്. കേൾക്കുന്നവർക്ക് യേശുവിനെ നന്നായിട്ട് കൊടുക്കുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഇന്ന് ഒത്തിരിയേറെ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായത്. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ പറയുകയാണ്, അമ്മയുടെ മകൻ ചെറുപ്പകാലത്ത് എല്ലാ ദിവസവും പള്ളി പോവും, അൾത്താരബാലൻ, നല്ല മിടുക്കനായിരുന്നു. അതിനിപ്പോൾ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, BCAയോ MBAയോ ഒക്കെ പഠിച്ചു, മിടുക്കനായി. ഇപ്പോൾ അവന് ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകത്തില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടത്തില്ല, അവന് വിശ്വാസമില്ല, കുമ്പസാരമില്ല, കൂതാശയില്ല. പാവം. അമ്മ പറയുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവന് വിശ്വാസമില്ല. ഇത് ഒരു ചെറുപ്പക്കാരന്റെ മാത്രം കാര്യമല്ല. ഇന്ന് പല ചെറുപ്പക്കാരും, പല ചെറുപ്പക്കാരികളും വിശ്വാസ ജീവിതം വിട്ടാജീവിക്കുന്നു. അവർക്കിതൊന്നും പ്രശ്നമല്ല. വചനമോ വിശ്വാസമോ സഭയോ ഇതൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് ജോലി, പിന്നെ സുഖമായ ജീവിതം. സുഖമായ ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുക, അതിനുള്ള വഴികൾ തേടുക. അങ്ങനെ ജീവിക്കുന്ന പലരുമുണ്ട്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാനഡയിൽ ധ്യാനം നിർത്തുമ്പോൾ ഒരു പാവം അമ്മ വന്ന് എന്നോട് പങ്കുവെച്ച അനുഭവമാണ്. അമ്മയ്ക്ക് 3 പെൺമക്കളാണ്. അവരുടെ 3 പേരുടെയും വിവാഹം നടന്നിട്ടില്ല.
മുത്തയാളിന് 32 വയസ്സ് വെറ്റായി. അത് താഴെയാണ് മറ്റു കുട്ടികൾ. ആ അമ്മയ്ക്ക് ഉണ്ട്, അമ്മയുടെ മക്കൾക്കൊക്കെ നല്ല ജോലിയുണ്ട്, അവർക്കെല്ലാം നല്ല സാമ്പത്തികമൊക്കെ ഉണ്ട്. മക്കളൊക്കെ ചെറുപ്പത്തിൽ പള്ളിയിൽ പോവുകയും കുമ്പസാരവും കൂതാശയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൂന്ന് പിള്ളേർക്കും വിശ്വാസമില്ല. മൂന്ന് പിള്ളേരും പള്ളിയിൽ പോകത്തില്ല, മൂന്ന് പിള്ളേരും പ്രാർത്ഥനയ്ക്ക് കൂടത്തില്ല, ഒന്നുമില്ല. അവർ ലോകത്തിൻ്റെതായിട്ട് അവരിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക. ഇത് ഒരമ്മയുടെ കണ്ണുനീരാണ്. ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ പല മാതാപിതാക്കളും എന്ന് പറയുന്നു. വിശ്വാസത്തിൻ്റെ മേഖലയിൽ വലിയ ഒരു വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമായത്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നമ്മൾ മാതൃ കാണിച്ചു കൊടുക്കേണ്ടവരായിട്ട് മാറണം. ഹല്ലേലൂയ. ഉന്നതമായ വിദ്യാഭ്യാസവും സമ്പത്തും മറ്റ് കാര്യങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി നേടിക്കൊടുക്കുമ്പോൾ അവരെ വിശ്വാസത്തിൽ വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ മറന്നു പോകരുത്. ഇവിടെ മാതാപിതാക്കന്മാർ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. 1 പത്രോസ് 4 അധ്യായത്തിന്റെ 11 വചനം, പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശു ക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവനെ പോലെ പ്രസംഗിക്കണം. അതാ സുവിശേഷ പ്രസംഗം. സഭകളെ കുറ്റം പറയുന്നതല്ല സുവിശേഷ പ്രസംഗം. കത്തോലിക്കാ സഭയെ ആക്ഷേപിക്കുന്നതല്ല സുവിശേഷ പ്രസംഗം. പരിശുദ്ധ കന്യകാമറിയത്തെ, സഭാപിതാക്കന്മാരെ, വിശുദ്ധരെ അവഹേളിക്കുന്നതല്ല സുവിശേഷ പ്രഘോഷണം. എന്താ സുവിശേഷ പ്രഘോഷണം? ഇവിടെ പറയുക, പ്രസംഗിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടിയവനെ പോലെ പ്രസംഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രസംഗിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു ദൈവമാണ്. യേശു ഏകരക്ഷകനാണ്. അവൻ മാനവരാശിയുടെ എല്ലാം എല്ലാമാണ്. ഇതാണ് നമുക്ക് ലോകത്തോട് പ്രസംഗിക്കാനുള്ളത്. വെളിപാടിന്റെ പുസ്തകത്തില് 5 9 വചനം, പുസ്തക ചുരുൾ സ്വീകരിക്കാൻ അതിൻ്റെ മുദ്രകൾ തുറക്കാൻ അവൻ യോഗ്യനാണ്, കാരണം അവൻ വധിക്കപ്പെട്ടു. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ വധിക്കപ്പെട്ടു, അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാ ഭാഷകളിലും എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ജാതികളിലും എല്ലാ ജനതകളിലുള്ളവരെ അവൻ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലുള്ളവരെ രക്തം കൊടുത്തുകൊണ്ട് യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. ഇതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. മാനവരാശിയിൽ ഈ ഭൂമിയിൽ ജനിച്ച സകലർക്കും വേണ്ടിയ യേശു മരിച്ചത്, യേശു രക്തം ചിന്തിയത്, അവൻ രക്തം കൊടുത്ത് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ, യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തെ മുഴുവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങാൻ, വഴിയും സത്യവും ഞാനാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാ ലോകരക്ഷകനായി യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. വലതു കരമെത്തി പിടിച്ച് നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു മാനവരാശിയുടെ ഏകരക്ഷകന, ആരാധന യേശു ഏകരക്ഷകന. അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അവൻ തന്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവനെ പോലെ വചനം പ്രസംഗിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൾ സഭകളെ കുറ്റം പറയുന്നതും മാതാവിനെ കുറ്റം പറയുന്നതും ആക്ഷേപിക്കുന്നതുമാണ് സുവിശേഷ പ്രസംഗമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. നമ്മൾ വചനത്തിൽ നോക്കിയേ, കുറ്റം പറയരുത്, വിമർശിക്കരുത്, കള്ളം പറയരുത്, ആക്ഷേപിക്കരുത്, അതെല്ലാം ഉണ്ട്. അതുമാത്രമാണോ? സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാസനത്തിന് ഒതുക്കേണ്ടി വരും. സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കിരയാണ്. അത്ര ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. അവള് മറ്റുള്ളവരെ, മറ്റു സഭകളെ ആക്ഷേപിക്കുന്നതും അവഹേളിക്കുന്നതും കർത്താവിൻ്റെ അഭിഷിക്തരെ തേജോവധം ചെയ്തതുമാണ് സുവിശേഷ പ്രസംഗമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവരെ തിരുത്തണം. ഇത് തിരുത്തേണ്ട സമയമാണ്. എല്ലാ സഭാവിഭാഗങ്ങളും ഒറ്റ മനസ്സോടെ ഒന്നു ചേർന്ന് ദൈവരാജ്യത്തിനു വേണ്ടി വേല ചെയ്യണം. അതാണ് യേശുവിൻ്റെ ആഗ്രഹം. എല്ലാ സഭകളുടെ ലക്ഷ്യം ഒന്നാവണം, യേശുവിനെ ലോകത്തിന് കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയാ. ഫിലിപ്പി ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 15 മുതലുള്ള വചനങ്ങൾ, 15-18 വരെയുള്ള വചനങ്ങൾ, അപ്പോസ്തലൻ ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞ വാക്കുകളാ വചനങ്ങളായത്. ചിലർ അസൂയയും മാത്സര്യ നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ചിലർ പ്രസംഗിക്കുന്നത് എന്താണ്? അസൂയ കൊണ്ട്, മാത്സര്യം കൊണ്ട്. ആരുള്ള അസൂയ? മറ്റ് സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള അസൂയ, അല്ലെ, മാത്സര്യബുദ്ധി, ഏതെങ്കിലും ടീമിനോടുള്ള മാത്സര്യബുദ്ധി, അതുകൊണ്ടൊക്കെയാണ് ചിലർ സുവിശേഷം പ്രസംഗിക്കുന്നത്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പുകഴ്ചയ്ക്ക് വേണ്ടിയാണ് ചിലർ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഇവർ സ്നേഹത്തിൻ്റെ പേരിലാണ് അങ്ങനെ ചെന്നത്. ഇവർ സ്നേഹത്തിൻ്റെ പേരിൽ, ആരുള്ള സ്നേഹം? ഈ അസൂയയിലും ഒക്കെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്കും യേശുവിനോട് സ്നേഹമുണ്ട്. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി തന്നെയാണ് അവർ അസൂയയിലും മാത്സര്യത്തിലും സുവിശേഷം പ്രസംഗിക്കുന്നത്. അക്കൂട്ടത്തിൽ മറ്റ് സഭകളെ വായു എന്നൊക്കെ പറയും, എന്നാലും അവർ യേശുവിനോടുള്ള സ്നേഹത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. സുവിശേഷത്തിൻ്റെ സംരക്ഷണത്തിന് ഞാൻ നിയുക്തനാണെന്ന് അവർക്കറിയാം. ആദ്യത്തെ കൂട്ടർ കക്ഷി മാത്സര്യം മൂലം എൻ്റെ ബന്ധനത്തിൽ എനിക്ക് ദുഃഖം വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്വലം അറിയാം, അസൂയോണ്ട് വചനം പ്രഘോഷിക്കുന്നവർ, ആദ്യത്തെ കൂട്ടർ, അവർ എൻ്റെ ദുഃഖം, എൻ്റെ ബന്ധനത്തിൽ എൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കാമെന്ന് അവർ വിചാരിച്ചു. ആത്മാർത്ഥത കൂടാതെ അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്നാലെന്ത്? ആത്മാർത്ഥത ഇല്ലാതെയാണ് അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. എന്നാലെന്ത്? ആത്മാർത്ഥതയോടെ ആണെങ്കിലും കാപട്യത്തോടെ ആണെങ്കിലും എല്ലാ വിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രഘോഷിക്കപ്പെടുന്നത്. ആത്മാർത്ഥതയോടെ ആണെങ്കിലും കാപട്യത്തോടെ ആണെങ്കിലും എല്ലാ വിധത്തിലും പ്രഘോഷിക്കപ്പെടുന്നത് ക്രിസ്തുവാണല്ലോ. നോക്കുക, പൗലോസ് അപ്പോസ്തലന്റെ വിശാലമായ മനസ്സ്, എല്ലാ വിധത്തിലും പ്രസംഗിക്കപ്പെടുന്നത് ക്രിസ്തുവാണല്ലോ. നമുക്ക് എല്ലാ സഭകളെയും സ്നേഹിക്കാം. എല്ലാ സഭാവിഭാഗത്തിലുള്ള ദൈവജനം പ്രസംഗിക്കുന്നവരെ നമുക്ക് മാനിക്കാം. അവരോടൊക്കെ നമുക്ക് മര്യാദയോടെ ഇടപെടാം. അങ്ങനെ എല്ലാ സഭാ വിഭാഗങ്ങളും ഏക ലക്ഷ്യത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യട്ടെ. എന്താ പേരെന്താ? റോസിലി. വീട് എവിടെയാ? കണ്ണൂര്. കണ്ണൂരിൽ നിന്ന് വന്നാണോ? കണ്ണൂരിൽ നിന്ന് വന്നോ? ഓ, കണ്ണൂർ ഇരുട്ടിൽ നിന്ന് വന്നിരിക്കുക. ഹസ്ബൻഡോട് കയറിവാ. ഇവിടെ എങ്ങനെ വരാൻ കാരണം എന്താ? ഞാൻ ബ്രദറിൻ്റെ ധ്യാനങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രയേഴ്സ് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നത്, ബ്രദറോട് വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ആ കുവൈറ്റിൽ ഞാൻ വന്നപ്പോൾ അവിടെ വരാൻ പറ്റിയില്ല സഹോദരി. പേരെന്താ? ആൻഡ്രൂസ്. അതെ, ഇരുട്ടിലോ വീട്? ഇരുട്ടിൽ നിന്ന്. അപ്പോൾ ഇന്നലെ വൈകിട്ട് പോന്നോ നിങ്ങൾ? ഇന്നലെ രാവിലെ പോന്നു. ഇന്നലെ ഇരുട്ടിൽ നിന്ന് അവർ പോകുന്നതാണ് ഇന്ന് ഇവിടെ ഏകദിന കൺവെൻഷൻ കൂടാനായിട്ട്. കരം പിടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. മക്കളൊക്കെ എത്ര പേരാ? മക്കള് 3 പേരുണ്ട്. ചേച്ചി ഏത് കൈയുടെ ഷോൾഡർ ഊരുന്നു? എന്തോ വലത് കൈയുടെ ഷോൾഡർ ഊരി പോകും.
വലത്തിയുടെ ഷോൾഡറിനെ കുറച്ച് ഒരു 3 മാസം മുന്നേ പെയിൻ തുടങ്ങിയായിരുന്നു. എന്തോടാൻ നടത്തില്ല. അപ്പം ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം എൻ്റെ കൈ ഇടിച്ചായിരുന്നു. അതിനുശേഷം വേദന തുടങ്ങി. പക്ഷേ എനിക്ക് ആ വേദനയ്ക്ക് ഞാൻ കാര്യമാക്കിയില്ല. 1 മാസം മുന്നോട്ട് കൈ എനിക്ക് പുറകോട്ട് തിരിക്കാൻ വൈകുന്നായി. ഇവിടെ ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ടെൻഡൻ ടിയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ബോൺ ഇച്ചിരി ചെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട് ആ വേദന എന്ന് പറഞ്ഞു. ബോൺ തെന്നിപ്പോയിട്ടുണ്ടോ? തെന്നിപ്പോയി മീൻസ് ചെരിഞ്ഞായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏത് ഭാഗമാണ്? ഞാൻ ഈ കയ്യിലും തട്ടാൻ പോവാം. കഥാവ് സൗഖ്യം തരുമോ? സൗഖ്യം തരും. ഉറപ്പല്ലേ? സൗഖ്യപ്പെട്ട് കഴിഞ്ഞു. ആമേൻ. കൈ വലിച്ചു കുടഞ്ഞേ, വലിച്ചു കുടഞ്ഞേ, വലിച്ചു കുടയട്ടെ, വലിച്ചു കുടഞ്ഞേ, ഇങ്ങനെ വലിച്ചു കുടഞ്ഞേ. ഇടിച്ചേ കൈ, ഇടിക്കട്ടെ, വലിച്ചിടിച്ചേ. കൈ പൊക്കിക്കേ യേശുവിൻ്റെ നാമത്തിൽ. കൈ പൊങ്ങട്ടെ. കൈ ഇങ്ങനെ പിടിച്ചേ, കൈ ഇങ്ങനെ പിടിച്ചേ. യേശു നന്ദി, യേശു സ്തുതി, ആമേൻ. യേശു കൈ പൊക്കിക്കേ. കൈ വലിച്ചു കുടഞ്ഞേ, വലിച്ചു കുടഞ്ഞേ, പൊക്കിക്കേ. പൊക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനയുണ്ട്, പൊക്കാൻ പറ്റുന്നുണ്ട്, വേദനയുണ്ട്, എനിക്ക് വേദനയുണ്ട്. എവിടെ വേദന അനുഭവപ്പെടുന്നത്? യേശുവിൻ നന്ദി. കഥാവ് അങ്ങ് തുടങ്ങണമേ. യേശുവിൻ്റെ നാമത്തിൽ വേദന വിട്ടുമാറട്ടെ. യേശു നന്ദി. ഇനി ഒന്ന് പൊക്കി നോക്കിയേ, ഇങ്ങനെ തിരിച്ച്. നന്നായിട്ട് ആ ഷോൾഡർ ഇങ്ങനെ ഇളകട്ടെ. നന്നായിട്ട് കുറവുണ്ട് വേദനയുണ്ട്. പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഇന്നിവിടുന്ന് പോകത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഇന്നിവിടെ വന്നെങ്കിൽ നിങ്ങളുടെ എന്തു ലക്ഷ്യമാണോ, പ്രാർത്ഥന വിഷയമാണോ, കർത്താവ് അനുഗ്രഹിച്ച ഇവിടെ നിന്ന് വിടത്തുള്ളൂ. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് സ്തുതിച്ച്. ഹല്ലേലൂയ. കർത്താവ് ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം വിടുതൽ കൊടുത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ കുടുംബത്തെ യേശു നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രണ്ട് ചെവിക്കും കേഴുക്കുറവുണ്ട്. 3-4 വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് തന്നെ കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടാ. ഈ രണ്ട് ചെവിയും കേൾക്കാം. അസാരി താത്തിട്ട് അഞ്ജലിപ്പ. ഭർത്താവിന്റെ പേര് ജോസ്. മക്കളെത്ര പേരുണ്ട്? 3 പേര്. കേൾക്കാമോ? കേൾക്കാം. കൈയടിച്ചു നന്ദി പറയട്ടെ. എന്തായിരുന്നു? എൻ്റെ ചെവി കേൾവി, ഈ ഇടത് ചെവിക്ക് കേൾവി കുറവാണ്. പിന്നെ രണ്ട് ചെവിക്കും ഭയങ്കര ചെറുതായി വേദന. വേദന ഉണ്ടായിരുന്നല്ലേ. ഏത് ചെവിക്കാന്ന് കേൾവി കുറവ്? ആ ചെവി വലത്തെ ചെവി അടച്ച്, കണ്ണൂർ അടച്ച്. കൈയടിച്ചു നന്ദി പറയട്ടെ. ഹല്ലേലൂയ. കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ വീശി. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എണീറ്റ് നിൽക്കാം. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാമോ? നമ്മളെല്ലാവരും ഈശോയുടെ വലിയ മഹത്വമേറിയ സാന്നിധ്യത്തിലാണ്. ഈശോ മഹത്വപൂർണനായി ഈ തിരുവോസ്തിയിലുണ്ട്. നമ്മുടെ അടിയുറച്ച വിശ്വാസമായത് യേശു ഈ തിരുവോസ്തിയിലുണ്ട്. അവിടുത്തെ പൂർണ്ണ സാന്നിധ്യം ഉയർത്തി നിന്നിട്ട് യേശുവിൻ്റെ പൂർണ്ണ സാന്നിധ്യം ഇവിടെയുണ്ട്. ഏറ്റവും അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നത്, ദൈവജനത്തിന് വിടുതൽ ലഭിക്കുന്നത് ദിവ്യകാരുണ്യ ആരാധനയില്ല. ഏറ്റവും കൂടുതൽ കർത്താവ് ദൈവജനത്തിന് മോചനം തരികയാണ് ആരാധനയിൽ. നിങ്ങളുടെ സങ്കടങ്ങൾ, വേദനകൾ, ആവശ്യങ്ങളെല്ലാം ഈശോയോട് പറഞ്ഞു. രോഗങ്ങൾ, കടബാധ്യത,
കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നില്ല, ജോലിയില്ല, ഞങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഈശോട് പറഞ്ഞു. ഒരു അപ്പനോട് പറയുന്നത് പോലെ എൻ്റെ സങ്കടങ്ങളും വേദങ്ങളും ഈശോട് പറഞ്ഞ് ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ അവിടെ നമുക്ക് നൽകുന്നത്. അപ്പനോട് പറയുന്നത് പോലെ നിൻ്റെ വേദനകളും ആവശ്യങ്ങളും പറഞ്ഞ് ഒരിക്കലും അവിടെ നിന്നെ തള്ളിക്കളയത്തില്ല, നിന്റെ കണ്ണുനീരിൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോവില്ല. സങ്കീർത്തനം 10:14 അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും വേദനകളും അങ്ങ് കാണുന്നുണ്ട്. തീർച്ചയായും അവയെല്ലാം അവിടെ നിന്ന് ഏറ്റെടുക്കും. അങ്ങ് കാണുന്നുണ്ട് നിന്റെ കഷ്ടപ്പാട്, നിന്റെ കണ്ണുനീര്, തകർച്ചകൾ, നൊമ്പരങ്ങൾ, ആരോടും പങ്കുവെക്കാത്ത ദുഃഖങ്ങൾ, കുടുംബത്തിന് അനുഭവിക്കുന്ന തകർച്ചകൾ എല്ലാം ഈശോ കാണുന്നുണ്ട്. സഭയുടെ ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാന. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും യേശുവിൻ്റെ സജീവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക. അവിടുന്ന് ജീവൻ്റെ ദാതാവായി നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുക. ദിവ്യകാരുണ്യ അപ്പമായി ക്രൂശിൽ വെച്ച് ക്രിസ്തുവിൻ്റെ നെഞ്ച് കുത്തിപ്പിളർക്കപ്പെട്ടു. ആ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. അവിടെ സഭ സ്ഥാപിക്കപ്പെടുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ പൂർണ്ണത, അവൻ്റെ സഹനം, ബലി, അതാ വിശുദ്ധ കുർബാന. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഓരോ കൂദാശകളും ക്രിസ്തുവിൻ്റെ ജീവനാണ്. ഓരോ കൂദാശകളിലൂടെയും ക്രിസ്തുവിൻ്റെ ജീവൻ, ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരപ്പെടുകയാണ്. ദൃശ്യമായ അടയാളത്തിലൂടെ അദൃശ്യനായ ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപാവരങ്ങൾ നമ്മളിലേക്ക് ചൊരിയപ്പെടുകയാണ്. ഓരോ കൂദാശകളും ബലപ്പെട്ടതാണ്. എല്ലാ കൂദാശകൾക്കും വലിയ മഹത്വമുണ്ട് നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരു നിമിഷം കർത്താവിന് മുമ്പിൽ മാപ്പ് ചോദിക്കാം. കള്ളക്കുമ്പസാരം നടത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. നാളുകളായിട്ട് കുമ്പസാരിക്കാത്തൊരു ഈ സമൂഹത്തുണ്ടെങ്കിൽ തീരുമാനമെടുക്കണം എത്രയും വേഗം കുമ്പസാരിക്കുവാനായിട്ട്. കുമ്പസാരമെന്ന കുദാശയിലൂടെ കർത്താവിൻ്റെ കരുണയും കൃപയും നമ്മുടെ മേൽ ഒഴുകപ്പെടുകയാണ്. നമ്മുടെ പാപങ്ങളെല്ലാം സഞ്ജീവനാക്കി മുദ്രവെച്ച് ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയുക. പിന്നീട് ഒരിക്കലും നമ്മുടെ പാപങ്ങൾ അവിടുന്ന് ഓർമ്മിച്ചിരിക്കത്തില്ല. അവിടുന്ന് കാരുണ്യവാന, അവിടുന്ന് ദയാലുവ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളോട് നിരന്തരം കരുണ കാണിക്കുന്ന നല്ല യേശുവിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നു. നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളെല്ലാം അവൻ ക്ഷമിക്കും. നമ്മുടെ ആവശ്യങ്ങളുടെ നിറക്ക് അവൻ കണ്ണടയ്ക്കത്തില്ല. നിന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നടത്തിത്തരും. രോഗങ്ങൾ അവിടുന്ന് സുഖമാക്കും. നിന്റെ തകർച്ചകളിലേക്കും വേദനകളിലേക്കും ഉറപ്പായിട്ടും കർത്താവ് കടന്നു വരും. നമുക്ക് രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് നെറ്റുപിടിച്ച് ശക്തമായിട്ട് ഈശോയെ സ്തുതിക്കാം. എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു. പിതാവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കൂദാശകൾ ഞങ്ങൾക്ക് നൽകി യേശുവേ അങ്ങയെ സ്തുതിക്കുന്നു. കുമ്പസാരമെന്ന കൂദാശ ഞങ്ങൾക്ക് നൽകി യേശുവേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. കുമ്പസാരമെന്ന കുദാശയിലൂടെ ഞങ്ങളുടെ സകല പാപങ്ങളും മായ്ച്ചുകളെ ഞങ്ങളുടെ കരുണയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. അധരം തുറന്ന് യേശുവേ ആരാധന, 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 സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഥാവേ കരുണ ഒഴുക്കണമേ, കഥാവേ കരുണ ഒഴുക്കണമേ. അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവജനത്തിൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. എതിർചിന്തകൾ വിട്ടുമാറട്ടെ. സഭാവിരോധത്തിൻ്റെ ദുരാത്മാവിനെ ബന്ധിക്കുന്നു. സഭാവിരോധത്തിൻ്റെ ദുരാത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടൊഴിയട്ടെ. ഹല്ലേലൂയ. വൈദികരുടെ മനസ്സിൽ വെറുപ്പ്, വിദ്വേഷം കൊണ്ടുവരുന്ന തിന്മയുടെ ആത്മാവിനെ ബന്ധിക്കുന്നു, വിട്ടൊഴിയട്ടെ. ദൈവജനത്തിനുമുള്ള എതിർചിന്തകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന
പൈശാചിക ദുഷ്ടാരൂപികളെ സഭയ്ക്ക് കിട്ടിയ അധികാരത്തോട് ചേർന്ന് അപ്പസ്തോലിക അധികാരത്തിൽ തിന്മയുടെ ശക്തികളെ പരിശുദ്ധ മറിയത്തിന്റെ യോഗ്യതയിൽ ഞങ്ങൾ ബന്ധിക്കുന്നു, തകർത്തു പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചേ ശക്തമായി. ഹല്ലേലൂയ. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പൈശാചിക ദുഷ്ടാരൂപികൾ നിർവീര്യമാവട്ടെ. ഹല്ലേലൂയ. സഭയുടെ മേൽ കർത്താവിന്റെ കരുണയൊഴുകട്ടെ. വിശ്വാസികൾ ആത്മാവിൽ ജ്വലിക്കുന്നവരാവട്ടെ. ദൈവജനത്തിന് മേൽ ശക്തി ഒഴുകട്ടെ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും യേശുവിന്റെ രക്തത്താൽ പൊതിയപ്പെടട്ടെ. നമുക്ക് രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് നെറ്റുപിടിച്ച് ശക്തമായിട്ട് ഈശോയെ സ്തുതിക്കാം. എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു. പിതാവെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ കൂപ്പി തല വണങ്ങി പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കും.